പാകിസ്ഥാനിൽ നിന്നും കൊച്ചിയിലെ പുറങ്കടലിലെത്തിയത് ഇരുപത്തി അയ്യായിരം കോടി രൂപ മൂല്യം വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം മെത്താഫിറ്റമിൻ എന്ന രാസലഹരി മരുന്ന് എന്നുള്ള വിവരങ്ങൾ പുറത്തുവിടുകയാണ് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുത്ത ലഹരി മരുന്നിന്റെ അളവ് തിട്ടപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇതിന്റെ വിപണി മൂല്യം എത്രയാണെന്ന വിവരം എൻസിബി പുറത്തുവിടുന്നത് കപ്പലിൽ നിന്നും പിടിച്ചെടുത്ത മെത്താം ഫിറ്റമിൻ ലഹരിമരുന്നിന്റെ കണക്കെടുപ്പും തരംതിരിക്കലും മണിക്കൂറോളം എടുത്താണ് ഇവർ പൂർത്തിയാക്കിയത് ആകെ പിടിച്ചെടുത്തതായാണ് എൻ സി ബി ഐ നൽകുന്ന ഔദ്യോഗികമായ വിവരം സൂക്ഷിച്ചിരിക്കുന്നതെന്നും മുന്തിയ ഇനം ലഹരി മരുന്നിലാണ് ഇത്രയധികം വിപണി മൂല്യമുള്ളതെന്നുമാണ് എൻ സി ബി ഐ അധികൃതർ പറയുന്നത് ശനിയാഴ്ചയാണ് കൊച്ചി പുറംകടലിൽ കപ്പൽ വളഞ്ഞ് കിലോ കണക്കിന് മെത്താം ഫിറ്റമിൻ എന്ന രാസലഹരിമരുന്ന് എൻ സി ബി ഐയും നാവികസേനയും ചേർന്ന് പിടിച്ചെടുത്തത് സംഭവത്തിൽ ഒരു പാകിസ്ഥാൻ സ്വദേശിയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാജ്യത്ത് ഇതുവരെ നടന്ന ഏറ്റവും വിപണി മൂല്യമുള്ള ലഹരി വേട്ടയാണ് ഇക്കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നടന്നത് പിടിച്ചെടുത്ത ലഹരി മരുന്നിന് പതിനയ്യായിരം കോടി രൂപയോളം വില വരുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ നിഗമനം എന്നാൽ കണക്കെടുപ്പും തരംതിരിക്കലുമൊക്കെ ഒക്കെ പൂർത്തിയായതോടെയാണ് ഇതിന്റെ യഥാർത്ഥ വിപണി മൂല്യം ഇരുപത്തി അയ്യായിരം കോടിയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ഹാജി സലീം ഗ്രൂപ്പാണ് അന്താരാഷ്ട്ര ലഹരി കടത്തിന്റെ പിന്നിലെന്നാണ് എൻ സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് ഒരു കിലോയുടെ പാക്കറ്റുകളിലാക്കി ബസമതി അരി കമ്പനികളുടെ ചാക്കിലാക്കിയാണ് ഇവ കപ്പലിൽ സൂക്ഷിച്ചിരുന്നത് ലഹരി മരുന്ന് ഉപയോഗിച്ച കവറുകളും ചാക്കുകളും പാകിസ്ഥാനിൽ നിർമ്മിച്ചവയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് എൻസിബിയും നാവികസേനയും പിന്തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ കപ്പലും ലഹരി മരുന്നും കടലിൽ മുക്കാനായിരുന്നു കടത്തുകാർ ശ്രമിച്ചത് തുടർന്ന് മാഫിയ സംഘത്തിൽപ്പെട്ടവർ ബോട്ടുകളിൽ രക്ഷപ്പെട്ടു ഇതിനൊരു ബോട്ട് പിന്തുടർന്നാണ് പാകിസ്ഥാൻ സ്വദേശിയെ പിടികൂടിയത് കടലിൽ മുങ്ങി കപ്പലിൽ നിന്നും ലഹരി മരുന്നടക്കം പിടിച്ചെടുക്കുകയായിരുന്നു കപ്പലിലുണ്ടായിരുന്ന ലഹരി മരുന്ന് ഇന്ത്യ ശ്രീലങ്ക മാലിദ്വീപ് തുടങ്ങിയത് രാജ്യങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു ഇവർ ശ്രമിച്ചതെന്നാണ് എൻ സി ബി ഐ നൽകുന്ന വിവരം പാകിസ്ഥാനിൽ നിർമ്മിച്ച ലഹരി മരുന്ന് ഇറാനിൽ എത്തിച്ച് അവിടെ നിന്നാണ് കടൽ മാർഗം കടത്തിയത് പുറം കടലിൽ വെച്ച് കപ്പലിൽ നിന്ന് ചെറിയ ബോട്ടുകളിലായിട്ടായിരുന്നു ഇവ തീരത്ത് എത്തിച്ചിരുന്നതെന്നാണ് എൻ സി ബി ഐ അധികൃതർ പറയുന്നത് അതേസമയം ഇതിനു മുമ്പ് ഗുജറാത്ത് തീരത്തായിരുന്നു വൻ ലഹരി കടത്ത് കണ്ടെത്തിയത് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖ വഴി കടത്തിയ ഏകദേശം അഞ്ഞൂറ് കോടിയിലധികം വില വരുന്ന അൻപത്തി ആറ് കിലോ കൊക്കയിനാണ് അന്ന് പിടികൂടിയത് രഹസ്യ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഡയറക്ടർ റവന്യൂ ഇന്റലിജൻസ് വൻ മയക്കുമരുന്ന് വേണ്ട നടത്തിയത് കോടി രൂപയുടെ ആണ് ലക്ഷദ്വീപ് തീരത്തിനടുത്ത് പുറം കടലിൽ നിന്നും പിടികൂടിയത് ഇതോടെ ഹെറോയിന്റെ കടത്തിനെക്കുറിച്ചുള്ള അന്വേഷണം മറ്റ് തീരദേശത്തേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നു കേന്ദ്ര ഏജൻസികൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഹെറോയിനും മറ്റു മയക്കുമരുന്നുകളും എത്തുന്നത് ഇറാൻ തുറമുഖങ്ങളിലൂടെയാണ് ഇറാനിലെ ചാബ്ഹാർ ബന്ദാർ അബ്ബാസ് തുറമുഖങ്ങളിലാണ് ഇന്ത്യയിലേക്കുള്ള മയക്കുമരുന്ന് കടത്തിന്റെ കവാടമായി പ്രവർത്തിക്കുന്നതെന്നാണ് രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചവരം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നേരിട്ടും പാകിസ്ഥാനിലൂടെയുമാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് പിന്നീട് കപ്പലുകളിൽ ഇന്ത്യൻ സമുദ്ര അതിർത്തിയിൽ എത്തിച്ച് മത്സ്യബന്ധന ബോട്ടുകളുടെ മറവിൽ ഇന്ത്യൻ തീരത്തെത്തിക്കും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണത്തിലാണ് തുറമുഖങ്ങളിലൂടെയുള്ള മയക്കുമരുന്ന് കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് താലിബാൻ ഭരണത്തിന് കീഴിലായതോടെ അഫ്ഗാനിസ്ഥാൻ ധനസമ്പാദനത്തിന് പ്രധാനമായും മയക്കുമരുന്ന് ഉൽപാദനത്തെയാണ് ആശ്രയിക്കുന്നത് ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ചേർന്നായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ഹെറോയിൻ ഇറാനിലൂടെ എത്തിച്ചതാണെന്ന് കരുതുന്നത് Carmanos.